യോഹന്നാൻ ശ്ലീഹ എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അഭിവാദനം. തിരഞ്ഞെടുക്കപ്പെട്ട മഹതിക്കും അവളുടെ മക്കൾക്കും സഭാശ്രേഷ്ഠൻ എഴുതുന്നത്. നമ്മിൽ വസിക്കുന്നതും എക്കാലവും നമ്മോടൊത്തുണ്ടായതുമായ സത്യത്തെ മുൻനിർത്തിയും സത്യത്തിൻ്റെ പേരിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ മാത്രമല്ല, സത്യമറിയാവുന്നവരെല്ലാം നിങ്ങളെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നുമുള്ള കൃപയും കരുണയും സമാധാനവും സത്യത്തിലും സ്നേഹത്തിലും നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സത്യവും സ്നേഹവും പിതാവിൽ നിന്ന് നാം സ്വീകരിച്ച കൽപ്പനയ്ക്ക് അനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. അല്ലയോ മഹതി, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, ഒരു പുതിയ കൽപ്പനയായിട്ടല്ല, ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാൻ ഇത് എഴുതുന്നത്. നാം പരസ്പരം സ്നേഹിക്കണം. ഇതാണ് സ്നേഹം. നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുക. കൽപ്പനയാകട്ടെ ആരംഭം മുതലേ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്ത്യക്രിസ്തുവും. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രദ്ധിക്കുവിൻ. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുൻപോട്ടു പോകുന്ന ഒരുവന് ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. പ്രസ്തുത പ്രബോധനമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. ഇനി വളരെയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ട്. എങ്കിലും അതിനു കടലാസും മഷിയും ഉപയോഗിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്നാൽ നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നതിനു വേണ്ടി നിങ്ങളുടെ അടുത്ത് വന്ന് മുഖാഭിമുഖം സംസാരിക്കാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരിയുടെ മക്കൾ നിന്നെ അഭിവാദനം ചെയ്യുന്നു. വചനം ഹൃദയത്തിന് വെളിച്ചമാകട്ടെ, മാറ്റം വരുത്തട്ടെ, സൗഖ്യം നൽകട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ, CMI. 14 കൊല്ലത്തോളം CMI നിർമ്മൽഗ്രാം ധ്യാന കേന്ദ്രത്തിൽ സേവനം ചെയ്തിട്ടുണ്ട്. മനഃശാസ്ത്രം പഠിച്ചിരിക്കുന്നത് കൊണ്ട് ആളുകൾ കൗൺസിലിങ്ങിന് വരാറുണ്ട്, പ്രാർത്ഥനയ്ക്കായി വരാറുണ്ട്. ഫോൺ നമ്പർ 90 74 98 42 24.